കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തിയേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ മാസം മാർച്ച് മാസത്തില് ഓട്ടിട്ട് റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയുടെ ഒരു ക്രൈം ത്രില്ലർ ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ മലയാള സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സിനിമയുടെ പേര് എന്ന് പറഞ്ഞാൽ റാണി ദ റിയൽ സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് എഴുതുന്നത് ഗുരു സുമസുന്ദരം ഉറുവശി ഹണി റോസ് ഭാവന നീതി കടമ്പി അനുമോള് ഇന്ദ്രൻസ് എന്നിവരൊക്കെയാണ് വലിയൊരു താര താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നതാണ് ശങ്കർ ആഘുഷനാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ എം എൽ എ ഒരു എം എൽ എ ധർമ്മരാജൻ ധർമ്മരാജ് നമ്മളെ ഗുരു സോമസുന്ദര അവതരിപ്പിക്കുന്ന കഥാപാത്രമായിരിക്കും എം എൽ എ ധർമ്മരാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു രാത്രി അദ്ദേഹം ഒരു രാത്രി കൊല്ലപ്പെടുകയാണ് അപ്പോൾ ആ ഒരു കൊലപാതകത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിന് പിന്നെ പ്രതിയാക്കപ്പെട്ട അവിടുത്തെ അവിടുത്തെ വേലക്കാരിയായ റാണിയുടെയും കഥ പറയുന്ന സിനിമയാണ് പിന്നെ റാണി ദ റിയൽ സ്റ്റോറി എന്ന ഈ ഒരു സിനിമ അപ്പോൾ റാണി റാണിയുടെ കഥയാണ് അപ്പോൾ റാണിയുടെ കഥയാണ് റാണി പിന്നെ ജോലി ചെയ്ത രണ്ട് മൂന്ന് വീടുകളിലെ അവരുടെ റാണിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഇന്ദ്രൻസാണ് അന്വേഷണം അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് അവരുടെ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ എൻഗേജ് ചെയ്ത് കൊണ്ടിരിക്കാൻ ഇരുത്തിക്കാനുള്ള പല സംഭവങ്ങളും സിനിമകളുണ്ട് പക്ഷേ എന്നാലും എന്തൊക്കെയോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് ഉള്ളതാണ് സിനിമയ്ക്ക് നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി മേക്കിംഗ് ആയിരുന്നു സിനിമ സിനിമ എന്നുള്ളതാണ് ടെക്നിക്കലി നല്ല ക്വാളിറ്റി ആയിരുന്നു നല്ല ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസുകളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് ഭാവന ഈ സിനിമയിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹണി റോസ് ഉണ്ട് ഉണ്ട് പിന്നെ ശ്രീ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ് മലയാളം മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത് മാർച്ച് മാസത്തിലാണ് റിലീസ് ചെയ്തത് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്റർ ഫ്ലോപ്പ് ആയ സിനിമയാണ് പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഫാമിലി ആയിട്ട് കാണുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ സിനിമ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും കണ്ടു നോക്കുക ക്ലൈമാക്സ് ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു ഒരു രണ്ട് മണിക്കൂർ കുറവ് രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ ഒരു തവണ കണ്ടു കണ്ടുനോക്കാവുന്ന സിനിമയാണ് നല്ല ക്വാളിറ്റി മേക്കിംഗ് ആയിരുന്നു പക്ഷേ എവിടെയെങ്കിലും എന്തൊക്കെയാണ് മിസ്റ്റേക്ക് അവർ ചെയ്ത ഒരു ആ ഒരു എഡിറ്റിങ്ങിനാണോ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല അവർ ഒരു ഒഴുക്ക് കിട്ടുന്നില്ല സിനിമയ്ക്ക് എന്നുള്ളതാണ് പിന്നെ അതിലൊരു ആദിവാസി സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും അതുകൊണ്ട് ഒരു കൺവിൻസ് ആകുന്ന പോലെ എനിക്ക് എന്തായാലും ഇത് കണ്ടുനോക്കുക ആകെ മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു നല്ലൊരു ഒരു ഒരു മിസ്റ്ററി ഈ ക്രൈം ത്രില്ലർ വിഭാഗത്തിനുന്ന ഒരു സിനിമ തന്നെയാണ് ഓക്കെ അപ്പം എത്രയാണത്തെ വീഡിയോ എന്നാൽ കണ്ടു നോക്കുക ഈ സിനിമ കണ്ടു കണ്ടുവെക്കുക മനോരമ മാത്സിലെ ആവാസം പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മനോരമാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫാമിലി ആയിട്ട് കാണാം മറ്റുന്ന നല്ല സിനിമയാണ് സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഓക്കെ അപ്പോൾ കണ്ടു വയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത്രയാണെന്ന വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന